നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജന ചർച്ച തിങ്കളാഴ്ച തുടങ്ങും. ചെറുകക്ഷികൾക്ക് പ്രതീക്ഷ വേണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. മുന്നണിയിൽ പുതുതായി എത്തിയ കേരള കോൺഗ്രസ് എമ്മിനും ലോക് താന്ത്രിക് ജനതാദളിനും നല്ല പരിഗണന കിട്ടാനാണ് സാധ്യത. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായിരുന്ന ഐ എൻ എൽ ഉൾപ്പെടെയുള്ളവർക്ക് സീറ്റുകൾ കുറയും. ജനാധിപത്യ കേരള കോൺഗ്രസിന് സീറ്റ് കിട്ടിയേക്കും. ചില ഘടകകക്ഷികൾക്ക് മത്സരിക്കാൻ തന്നെ അവസരമുണ്ടാകില്ല. 10 ഘടകകക്ഷികൾ ഉണ്ടെങ്കിലും CPM, CPI, കേരള കോൺഗ്രസ്, എം, LJD എന്ന നിലയിലായിരിക്കും പരിഗണന. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM 90 സീറ്റ്, CPI 27 സീറ്റ്, JDS 5 സീറ്റ്, NCP 4, സ്കറിയ തോമസ് 1, കേരള കോൺഗ്രസ് S1, ജനാധിപത്യ കേരള കോൺഗ്രസ് 4, കേരള കോൺഗ്രസ് B1, CMB അരവിന്ദാക്ഷൻ ഗ്രൂപ്പ് 1, കോവൂർ കുഞ്ഞുമോന്റെ RSP L1, PTA റഹീമിന്റെ പാർട്ടി 2 എന്നിങ്ങനെയായിരുന്നു സീറ്റ് വിഭജനം. CMB പിന്നീട് CPMൽ ലയിച്ചു. സ്കറിയ തോമസിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിന് ഇക്കുറി സീറ്റുണ്ടാകില്ല. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയെയും ഒഴിവാക്കിയേക്കും. കഴിഞ്ഞ തവണ 4 സീറ്റിൽ മത്സരിച്ച NCP ഇക്കുറി 2-ലേറെ സീറ്റ് നൽകാൻ സാധ്യതയില്ല. എലത്തൂരും കുട്ടനാടുമാകും നൽകുക. കോവൂർ കുഞ്ഞുമോനും PTA റഹീമിനും സീറ്റിന് സാധ്യതയില്ല. കേരള കോൺഗ്രസ് CM 10 സീറ്റാണ് ലക്ഷ്യമിടുന്നത്. അത് നൽകിയേക്കും. 2 ജനതാദളുകൾക്കുമായി 5 അല്ലെങ്കിൽ പരമാവധി 6 സീറ്റ് നൽകിയേക്കും. LJDക്ക് 3, JDSന് 2 നൽകാനാണ് സാധ്യത. LJDക്ക് കൂത്തുപറമ്പ്, വടകര, കോവളം വേണ്ടി വന്നാൽ മലപ്പുറത്ത് ഒരു സീറ്റും കൂടി കൊടുത്തേക്കും. പക്ഷേ അവരുടെ ചോദ്യം 7 സീറ്റാണ്. കൂത്തുപറമ്പ്, വടകര, അരൂർ, കായംകുളം, കോവളം, കൽപ്പറ്റ എന്നിവയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വികസന മുന്നേറ്റ വടക്കൻ മേഖലാ ജാഥയിൽ നല്ല പങ്കാളിത്തമാണ് LJD കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് അവരെ CPM പരിഗണിക്കുന്നത്. JDSനാണ് ഏറെ നഷ്ടം. 2 സീറ്റിൽ ഒതുങ്ങേണ്ടി വരും. തിരുവല്ലയും ചിറ്റൂരും. അവരുടെ ചോദ്യമോ കഴിഞ്ഞ തവണ മത്സരിച്ച 5 സീറ്റുകളാണ്. വികസന മുന്നേറ്റ ജാഥയിൽ അവരുടെ പങ്കാളിത്തം വളരെ ദയനീയമാണ്. വടക്കൻ മേഖലാ ജാഥയിലും തെക്കൻ മേഖലാ ജാഥയിലും ശുഷ്കമായ പങ്കാളിത്തമാണ് അവരുടേത്. പല മണ്ഡലങ്ങളിലും മാലയിടാൻ പോലും ഒരാളില്ലെന്നുള്ളതാണ് പരിതാപകരം. മാത്രമല്ല, JDSൽ നിന്നും കഴിഞ്ഞ 5 വർഷമായി നേരത്തെ ഉണ്ടായിരുന്ന പല നേതാക്കളും പ്രവർത്തകരും കൊഴിഞ്ഞുപോയി. കഴിഞ്ഞ 5 വർഷം മുൻപുള്ള പാർട്ടിയല്ല ഇപ്പോഴത്തെ JDS. അത് നല്ലപോലെ അറിയാവുന്നത് CPMനാണ്. INLന് 2 സീറ്റ് നൽകാനാണ് ആലോചന. ഗണേഷ് കുമാറിന് വേണ്ടി കേരള കോൺഗ്രസ് ബിക്ക് 1 സീറ്റ് നൽകും. സീറ്റുകൾ ഏറ്റെടുക്കുന്നത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കാതിരിക്കാൻ CPM പരമാവധി ശ്രദ്ധിക്കും. പൊട്ടിത്തെറി ഒഴിവാക്കാനും ചെറുകക്ഷികളെ പരമാവധി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും നടപടിയുണ്ടാകും. ചെറു പാർട്ടികളുടെ സീറ്റുകൾ ഏറ്റെടുത്താലും CPMഉം CPIയും വലിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഇരുവരും ചേർന്ന് 8 സീറ്റ് വരെ വിട്ടുകൊടുക്കേണ്ടി വരും.